ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്ന് ഉത്രാടമല്ലേ ഉത്രാടത്തിൻ്റെ സ്പെഷ്യലായിട്ട് ഇന്ന് നമ്മുടെ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ടിൻ്റെ കല്യാണമാണ് ചങ്കിൻ്റെ കല്യാണമാണ് വിഴിഞ്ഞത്താണ് അപ്പോൾ ഞാനും അനിയനും കൂടെയാണ് പോകുന്നത് പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ കാണും അത് ഇന്ന് കുറച്ച് നാളായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല ജോലിക്ക് പോകേണ്ട തിരക്കൊക്കെ ആയിട്ട് എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് അപ്പോൾ ഇന്ന് എന്തായാലും നമ്മുടെ വീഡിയോ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം അതിന് മുമ്പായിട്ട് ഞാൻ പുതിയ ഡ്രസ്സ് തച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരുങ്ങിയിട്ട് നമുക്ക് അടുത്ത് ഒരു മൊമെൻസിലേക്ക് കാണാം ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇത് എൻ്റെ അനിയൻ്റെ ഫ്രണ്ടാണ് അവൻ എടുത്ത് പുതിയ വണ്ടിയാണ് കേട്ടോ ഡൊമിനാർ 400 ആണ് ഇത് എൻ്റെ അനിയൻ അപ്പോൾ നമ്മുടെ രണ്ടുപേരും കൂടെയാണ് കല്യാണത്തിന് പോകുന്നത് ഇത് നമ്മൾ ഡ്രസ്സ് തയ്പ്പിച്ചതാണ് കേട്ടോ അപ്പോൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ പോവുകയാണ് പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ബാക്കി കാണാം ബൈ ബൈ ഓക്കെ അപ്പോൾ ഞാനും അനിയനും എല്ലാവരും റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് അതിന് മുമ്പായിട്ട് ഈ ഡ്രസ്സിൻ്റെ ഒരു ഫുൾ പോർഷൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സീൻ എടുക്കുന്നത് ഞാൻ കാണിക്കാം കണ്ടോ ഫുൾ പോർഷനാണ് അതായത് ഇവിടെ എലാസ്റ്റിക് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത് ലൈനിങ് എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ ഈ കൈയുടെ ഈ ഒരു മോഡൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു എലാസ്റ്റിക് ടൈപ്പ് വന്നിട്ട് ഇവിടെ എലാസ്റ്റിക് ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് ബലൂൺ ഫിറ്റ് ആയിട്ട് ഇരിക്കും ഇനി ഈ കഴുത്തിൻ്റെ ഈ മോഡൽ ഇതേപോലെ പ്ലീറ്റ് പോലെ എടുത്തതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ പോകാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇനി എന്തായാലും ബാക്കി വിശേഷങ്ങളെല്ലാം അവിടെ ചെന്നിട്ട് കാണാം അപ്പോൾ നമ്മളിവിടെ ഓഡിറ്റോറിയത്തിന് എത്തിക്കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും പെണ്ണും ചെറുക്കനും പള്ളിയിലോട്ട് കയറിയതേ ഉള്ളൂ കേട്ടോ കല്യാണത്തിന് ജർസി എൻ്റെ ഫ്രണ്ടാണ് ഓക്കെ അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ ഇനി എന്തായാലും കുറച്ച് നേരം എടുക്കും അവർ എന്തായാലും അവർ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി കുറച്ച് ലേറ്റാവും അപ്പോൾ നമ്മൾ ചുമ്മാ ഇരിക്കുന്നതിന് പകരം നമ്മൾ ഫഹദ് ഫാസിലിൻ്റെ മൂവി ഷൂട്ട് ചെയ്ത മാലിക് എന്ന മൂവി ഇല്ലേ അത് ഷൂട്ട് ചെയ്തെടുത്തോട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് ബാക്ക് ക്യാമറയിട്ട് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ആ മാലിക് മൂവിയിൽ ഇനി കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും നമ്മുടെ വിഴിഞ്ഞത്താണ് കേട്ടോ ഈ സ്ഥലം സൂപ്പർ ഇതാണ് നമ്മുടെ മാലിക് മൂവി അതായത് ഫഹദ് ഫാസിലിൻ്റെ മാലിക് മൂവി ഷൂട്ട് ചെയ്ത ആ ഒരു ലൊക്കേഷനാണ് കേട്ടോ ഇതാണ് ആ കോട്ടപ്പുറം ചർച്ചിൻ്റെ ആ ഒരു സ്റ്റാച്ചു വരുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ മോസ്ക് ഉള്ളത് കേട്ടോ മാലിക് അതായത് മുഹിദ്ദീൻ മോസ്ക് എന്ന് പറഞ്ഞ മുഹിദ്ദീൻ്റെ ജുമാ മസ്ജിദാണ് ഞാനത് ഓപ്പോസിറ്റായിട്ട് കാണിക്കാം ആ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇതാണ് ആ മുസ്ലിം പള്ളി അതായത് ആ മാലിക് മൂവിയിലെ റംദ പള്ളി എന്ന് വിശേഷിപ്പിക്കുന്ന ആ മുഹിദ്ദീൻ ചർച്ച് മോസ്കാണ് കേട്ടോ ഇത് ആ സൂപ്പറാണ് ഇത് ഇതിൽ വേറെ ഒരു രക്ഷയില്ല കേട്ടോ ആ സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു അതിൻ്റേതായിട്ടുള്ള ആ ഒരു വിശേഷം ഇതേയെല്ലാം ഇതിപ്പോൾ ആ കല്യാണം ആ ചർച്ചിൽ വെച്ചിട്ട് നടക്കുന്നേ ഉള്ളൂ ആ ഒരു സമയത്ത് ജസ്റ്റ് നമ്മളൊന്ന് താഴോട്ട് ഇറങ്ങിയതാണേ ഒന്ന് ജസ്റ്റ് ഔട്ടിംഗ് ആയിട്ട് ഉഫ് എനിക്കിത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്നിട്ട് ഇത് കാണാൻ കാണിക്കാൻ പറ്റുമെന്നുള്ളത് ഓക്കെ ഗൈസ് ഇത് ഒരു രക്ഷയില്ല ഗൈസ് ഇത് ഇതേ കാണുന്നതാണ് നമ്മുടെ ആ സിനിമയിൽ എനിക്കിത് പറയാതിരിക്കാൻ പറ്റുന്നില്ല എനിക്കിത് ഇവിടെയാണ് എന്നുള്ള ഒരു ഐഡിയ പോലും ഇല്ലായിരുന്നു ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ അറിഞ്ഞത് അടിപൊളി ലൊക്കേഷനാണ് ഇവിടെ കാണാനൊക്കെ ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രത്തിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല അത് നമ്മുടെ ട്രിവാൻഡ്രംകാർക്ക് മാത്രം അറിയാവുന്ന ഇപ്പോൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പക്ക ഒരു രഹസ്യമാണ് കേട്ടോ നല്ല വെയിലുണ്ട് ഇവിടെ ഒരു മീനിൻ്റെയൊക്കെ മീനെല്ലാം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ഉള്ളവർ നമുക്ക് ഞാനൊന്ന് അത് കാണിക്കാം കണ്ടോ
അപ്പൊ നമ്മളിവിടുത്തെ കടലിന്റെ ഇപ്പുറത്തെ സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഹാർബറിന്റെ ഇത് ജോലിയൊക്കെ ഇവിടെ നടക്കണം കേട്ടോ. ആ ജോലി നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അയ്യോ എനിക്കൊന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് വെയിലാണ്. ഭാഗമായിട്ട് ഒരുപാട് കപ്പലും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഞാനൊന്ന് വീഡിയോ ആയിട്ട് കാണിക്കാം, സോറി വീഡിയോയിൽ കാണിക്കാം, എനിക്കൊന്നും പറയാൻ പറ്റില്ല, തളർന്നുപോയി. ഓക്കെ, കാണുന്നുണ്ടോ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട്? ഇതാണ് കടൽ ആഘോഷം വരുന്നത് കണ്ടോ. ഒരു രക്ഷയില്ല കേട്ടോ, ഇവിടെ ഇവിടെ വരാതെ പോകരുത് നിങ്ങൾ ട്രിവാൻഡ്രത്ത് വന്നു കഴിഞ്ഞാൽ. അത്രയ്ക്ക് അടിപൊളിയാണ്. എനിക്ക് ആ മാലിക് മൂവി കണ്ടപ്പോഴാണ് ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് തന്നെ ഇപ്പം വന്ന് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതായത് സംഭവം റംദാപ്പള്ളി എന്നൊക്കെ പറയുന്നെങ്കിൽ ഇത് റംദാപ്പള്ളിയുടെ ഇതൊന്നും അല്ല, മുഹിദ്ദീൻ പള്ളി എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. അതിൽ ഫഹദ് ഫാസിലിൻ്റെ അടുത്ത് ഡയലോഗ് പറയുന്നതുണ്ടായിരുന്നു, നമ്മുടെ ഈ യേശു ക്രിസ്തു നമ്മുടെ പള്ളിയിലോട്ട് നോക്കി നിൽക്കുന്നതാണ് കണ്ടോന്ന്. അപ്പോൾ ആ ഒരു രീതിക്കാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നതെല്ലാം. അടിപൊളിയാണ്. ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് ആ കപ്പലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. കണ്ടോ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും കടലിൻ്റെതോ. ആ പക്ഷേ ഇതാണ് വലിയ കപ്പൽ വന്ന് കിടക്കുന്നതാണ്. ഒരു വലിയ കപ്പലാണ് കേട്ടോ. എനിക്ക് സൂം ചെയ്തപ്പോൾ ക്ലിയർ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. ഗൈസ് ഇത് നമ്മുടെ ഓഡിറ്റോറിയത്തിനകത്ത് നിന്നിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇതിൻ്റെ ഈ പോർഷനിലൊക്കെ ആയിട്ട് നമ്മുടെ അദാനി ഗ്രൂപ്പിൻ്റെ ഹാർബറിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്നാലും നമുക്ക് ആ ഷിപ്പ് കാണാൻ പറ്റും. ഒരു അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ വൈബാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ പെണ്ണും ചെറുത്തിനൊക്കെ കല്യാണ സെറ്റൊക്കെ കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി സ്വീകരണമാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഡ്രസ്സ് ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി എന്തായാലും അവർ സ്റ്റേജിലോട്ട് കയറിയിട്ട് ഫോട്ടോഷൂട്ടും കേക്ക് കട്ടിങ്ങും ഒക്കെയാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് ആ വീഡിയോ ആ ഒരു സീൻ നമുക്ക് ഉണ്ടാകുന്ന നോക്കാം. എനിക്ക് വലിയ രീതിയിലൊരു വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അത് നല്ല പ്രൗഡാണ് സാറേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ എന്താ പറയുക, നമുക്ക് എന്തായാലും കേക്ക് കട്ടിങ് ചെയ്യുന്നതിലോട്ട് പോകാം. അങ്ങനെ കേക്ക് കട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, കേക്ക് കട്ടിങ് നടക്കുവാണ്. എല്ലാ ഇനി ഓൾ ദി ബെസ്റ്റ്. ആ കേക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണ്. സൂപ്പർ സൂപ്പർ. അതെ, ഇനി എന്തായാലും ഫോട്ടോസ് ഒക്കെ ഒന്ന് എടുക്കണം. ഫോട്ടോ ഒക്കെ എടുക്കണം അല്ലേ? ആ ഫോട്ടോ എടുക്കാൻ പോകണം. ഫോട്ടോ എടുക്കാൻ പോകുമ്പോഴത്തേക്കും വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ മാരേജിൻ്റെ വീഡിയോ എടുത്ത് എനിക്ക് പറ്റുകയുള്ളൂ. ഇനി ഇനി എന്തായാലും പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകണം. എന്തായാലും നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങാൻ പോവാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. ഇതാ ഇതാണ് വന്നിട്ട് ഇത് കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പ് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇതാണ് മാലിക് മൂവി ഷൂട്ട് ചെയ്ത്, മാലിക് മൂവിയിലെ റംദാപ്പള്ളി എന്ന് വിശേഷിപ്പിച്ച നമ്മുടെ മുഹിദ്ദീൻ പള്ളി ഇതാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചതിലെ ഓപ്പോസിറ്റ് സൈഡിലുള്ള, അതായത് ആ സി എസ് ഐ ഒരു ചർച്ചില്ലേ, സി എസ് ഐ അല്ല, കാത്തലിക് ചർച്ചാണ് തോന്നുന്നു ഐ തിങ്ക്. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണിച്ചിരുന്ന ആ മുഹിദ്ദീൻ പള്ളി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. വീട്ടിലെത്തി കഴിഞ്ഞു, ഇപ്പോൾ വേറൊരു സ്ഥലത്ത് പോവുകയാണ്. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ജസ്റ്റ് ഞാൻ റെഡി വീണ്ടും ഒന്നുകൂടി റെഡി ആയിട്ട് ഈ ഡ്രസ്സ് തന്നെ എടുത്തിട്ട് കേട്ടോ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ വൈൻഡ് അപ്പ് ഇത് പെട്ടെന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മാലിക് മൂവി ഷൂട്ട് ചെയ്ത സ്ഥലമെല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.